ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ ദൈവിക ഉദ്ദേശം വചനത്തിലൂടെ നാം അറിയേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് ഇത്രത്തോളം അതിശയം ഭയങ്കരവുമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്? മനുഷ്യ സൃഷ്ടിയുടെ ആദ്യത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 1:26 വാക്യം, നാം നമ്മുടെ സാദൃശ്യപ്രകാരം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം മനുഷ്യനുമായി കൂട്ടായ്മയെ ആഗ്രഹിക്കുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അതിന് മുൻപായിട്ട് ആദമിനെ ഹവ്വയും സൃഷ്ടിച്ച് ഏതെല്ലാക്കുമ്പോൾ അവിടെയും കൂട്ടായ്മ, വലിയവനായ ദൈവം മനുഷ്യനുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധത്തിലുള്ള കൂട്ടായ്മ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മണ്ണിൻ്റെ മേഖലയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. അവിടെ നിന്നൊരു യാത്ര, ഏതെങ്കിലേക്കൊരു യാത്ര നമുക്ക് കാണാം, മനുഷ്യനും ദൈവവും അവിടെ കൂട്ടിക്കൊണ്ടുപോയെന്ന്, കൂട്ടിക്കൊണ്ടുപോയി ഏദനിൽ ആക്കുന്നു. ആ യാത്രയിൽ സംഭാഷണവുമുണ്ട്. അത് ഈ തോട്ടം നിനക്ക് നൽകുന്നു, നീ അതിനെ സൂക്ഷിക്കണം, നീ അതിൽ വേല ചെയ്യണം. അപ്പോൾ ദൈവമനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മ. അത് തൻ്റെ സാദൃശ്യം, തൻ്റെ സ്വരൂപം, കൂട്ടായ്മയുടെ കൂട്ടായ്മ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ഉള്ളതിൻ്റെ തെളിവുകൾ, തൻ്റെ സാദൃശ്യം, തൻ്റെ സ്വരൂപം. പുതിയ നിയമ ശുശ്രൂഷയിൽ നാം, അല്ലെങ്കിൽ പുതിയ നിയമ കാലം നാം കാണുമ്പോൾ, വായിക്കുമ്പോൾ, നമ്മൾ അനുഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന്, അല്ലെ, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥന് എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്, വസിക്കേണ്ടതിന് നൽകും. അത് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്കാണ്, അല്ലെ. നമ്മളൊരു ആത്മമനുഷ്യനെ സൃഷ്ടിച്ചിട്ട് തൻ്റെ ആത്മാവിനെ നൽകി ആ കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് വരുവാനായിട്ടാണ്. വഹിതം നാം ദൈവവചനത്തിലൂടെ മനസ്സിലാക്കണം. ആയതുപോലെ ദൈവിക സ്വഭാവങ്ങൾ, ഈ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ, ദൈവത്തിലുള്ള സ്വഭാവങ്ങൾ, നേച്ചർ, ക്യാരക്ടർ, അതെല്ലാം നമ്മിൽ നൽകുവാനായിട്ട്, അതിൻ്റെ പൂർണ്ണതയിൽ നമ്മെ കൊണ്ടുവരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു, അല്ലേ. എല്ലാത്തിൻ്റെ സമൃദ്ധി, യേശു കർത്താവ് കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് ഭൂമിയിൽ വന്നു. ആ നിറവിൽ നിന്നാണ് നമ്മെ നിറയ്ക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ചില വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോകും. ഈ പരിശുദ്ധനായ ദൈവം ഈ ഒരളവിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ, മനുഷ്യനെ വീണ്ടെടുത്തത്, എന്നിട്ട് ദൈവികമായിട്ടുള്ളതെല്ലാം നമുക്ക് പകർന്ന് നൽകുന്നത്. എഫേസ്യ ലേഖനം 3:10, അതാ പ്രാർത്ഥന. ഞാൻ അതിൻ്റെ 1-2 ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. എന്നാൽ 19 വാക്യം നാം വായിക്കുമ്പോൾ, 3:19, വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞ് വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു, അല്ലേ. ക്രിസ്തു നമ്മിൽ എല്ലാം എല്ലാമാകുവാൻ, അല്ലേ, കൊലോസ് ലേഖനത്തിൽ 3:10, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. സഭയെപ്പറ്റി നാം വായിക്കുമ്പോൾ
യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചിട്ട് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതയിരുത്തുകയും സർവവും അവൻ്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ദൈവപുത്രൻ മനുഷ്യപുത്രനായിട്ട് ഭൂമിയിൽ വന്ന് ഈ വലിയ വില കൊടുത്തിട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ നാമത്തിനും മേലായ നാമം എല്ലാ വാഴ്ചയ്ക്കും മുകളിൽ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ് അല്ലേ? ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കും. ഇതിൽ നിന്നെല്ലാം നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധനായ ദൈവവും നാമുമായിട്ട് അഭേദ്യ ബന്ധം അല്ലേ? അൾട്ടിമേറ്റ്ലി ഇത് ഒന്നാകുക, ഇപ്പോൾ തന്നെ ആ ഒന്നിൻ്റെ വണ്ണസ്, അതാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ പിതാവേ നമ്മളൊന്നായിരിക്കുന്ന പോലെ ഇവരും അല്ലേ, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവ് നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. ആ വാക്യങ്ങളൊക്കെ വളരെ ഇരുത്തി വായിക്കേണ്ട വാക്യഭാഗങ്ങളാണ്. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു അല്ലേ? കൂട്ടായ്മ. ഇപ്പോൾ നമുക്ക് അതിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ്. എലോൺ വിത്ത് ഗോഡ്, ദൈവവുമായിട്ട് ഏകാന്തതയിൽ, ഏകാഗ്രതയിൽ അല്ലേ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ യാഥാർത്ഥ്യം ഇതിലേക്ക് മടക്കി കൊണ്ടുവരുവാനായിട്ടാണ് അല്ലേ? പാപത്താൽ അകന്നുപോയി, സെപ്പറേറ്റഡ്. 59 ഒന്നും രണ്ടും നാം അത് വായിക്കും. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ, നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം അത്രേ, നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചു, നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ അത് നിരപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് റിഡംഷൻ, വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷ, നിരപ്പ്. നാല് നിരന്ന ശേഷം പരിശുദ്ധാത്മാവിനെ നൽകുന്നത് ദൈവവും മനുഷ്യനും ഒന്നാകാനാണ്. ദൈവവും മനുഷ്യനും, അതായത് മനുഷ്യനെ ദൈവത്തിലേക്ക് ആത്മാവിൽ കൊണ്ടുവരുക. നിരപ്പിന് ശേഷമുള്ള ശുശ്രൂഷയാണ് ആത്മാവിനെ നമുക്ക് നൽകുന്നത്. അതിൻ്റെ, അതായത് മനുഷ്യനും അല്ല ദൈവവും മനുഷ്യനും തമ്മിലുള്ള യൂണിയൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് യേശു കർത്താവ്, മനുഷ്യപുത്രനായിട്ട് വന്ന യേശു അല്ലേ? അവിടെ നമ്മൾ വായിക്കുമ്പോൾ ദൈവവും മനുഷ്യനുമായിട്ട് ദൈവത്തിൽ തന്നെ, അതായത് പുത്രനായ ദൈവത്തിൽ തന്നെ അല്ലെങ്കിൽ മനുഷ്യനായിട്ട് തന്നെ വരുമ്പോൾ തന്നെ ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവമായെന്നല്ല ഞാൻ എൻ്റെ ആർഗ്യുമെൻ്റ്. എന്നാൽ മനുഷ്യനും ദൈവവും ആ ഒരു കൂട്ടായ്മയിൽ ജീവിക്കുന്ന ജീവിതം, അതിൻ്റെ ഒരു പകർപ്പാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവിതം ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്ന് നമ്മെ കാണിക്കുന്നു. പിന്നെ തൻ്റെ ഉപദേശങ്ങളിലെല്ലാം നാം അതിലേക്ക്, ദൈവത്തിലേക്ക് ഒന്നാക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള സന്ദേശം നമുക്ക് ലഭിക്കുന്നു.
അതുകൊണ്ടാണ് ദൈവത്തിന് ആത്മാവിനെ തന്നെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ഫെലോഷിപ്പിലേക്ക് നമുക്ക് വരണമെങ്കിൽ ദാവീദിനെ പോലെ ദൈവത്തെ നമ്മളങ്ങ് വാഞ്ചിക്കാം. സങ്കീർത്തന 63 ഒന്നാമത്തെ വാക്യത്തിൽ, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ, നീ ദൈവം, നീ എൻ്റെ ദൈവം അല്ലേ, നീ എൻ്റെ, അതായത് ദൈവം നിൻ്റെ ദൈവമാണോ, എൻ്റെ ദൈവമാണോ എന്ന് പറഞ്ഞാൽ, ദൈവം നാം ദൈവത്തിൻ്റെതാണെങ്കിൽ ദൈവത്തിൻ്റെ അധീനതയായിരിക്കും നമ്മുടെ ജീവിതം മുഴുവൻ, കർത്തൃത്വമായിരിക്കും. ആളവിൽ അത് ചെയ്യുന്നത് എൻ്റെ ദൈവം എന്ന് പറയുന്നത്, ദൈവം യൂണിവേഴ്സിനെ ഉണ്ടാക്കിയ ദൈവം, ആ ദൈവം എൻ്റെ ജീവിതത്തിൽ ദൈവമാണ്. ഇതാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, സർവശക്തനായ ദൈവമേ, എല്ലാത്തിൻ്റെ ഉടയവനെ, അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവമാണ്. ഈ ജീവിതത്തിൽ വേറെ ആർക്കും കർത്തൃത്വമില്ല, അവിടുന്നാണ് ഇതിൻ്റെ കർത്ത, എൻ്റെ കർത്ത അല്ലേ. അങ്ങനെ നമുക്ക് പറയാൻ കഴിയും, അതോ നമ്മൾ തന്നെയാണോ കർത്ത? അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും, അധികാലത്തെ ഞാൻ നിന്നെ, നിന്നെ അന്വേഷിക്കും. എന്നെയല്ല അന്വേഷിക്കുന്നത്, ആരെ അന്വേഷിക്കുന്നത്? ദൈവത്തെ. നമുക്കറിയാം ഈ പ്രാർത്ഥനയുടെ മർമ്മങ്ങൾ അറിയാത്തവരെല്ലാം നമ്മളെ തന്നെയായിരിക്കും, സ്വന്തമായിട്ടായിരിക്കും അന്വേഷിക്കും. കർത്താവേ എനിക്കിത് വേണം, എനിക്ക് വേണം ഇല്ല, എല്ലാം നമ്മളെ തന്നെയായിരിക്കും അന്വേഷിക്കുന്നത്. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ഈ കൂട്ടായ്മയിലേക്ക് വരുന്നത്. നമ്മെ തന്നെ പ്രാർത്ഥനകൾ അന്വേഷിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഒരിക്കലും ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ വരുവാൻ സാധ്യമല്ല. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് നിൻ്റെ ഉള്ളം, എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഉള്ളം, ദേഹം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും, ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. 5, എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ. 8, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കും അല്ലേ. യേശുവുമായിട്ട് പറ്റിച്ചേരുന്നവന് അവനുമായിട്ട് ഏക ആത്മാവ് അല്ലേ. അങ്ങനൊരവസ്ഥയുണ്ട്. 1 കൊരിന്ത്യർ 6 അധ്യായത്തിൽ 17 വാക്യത്തിൽ കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകും അല്ലേ. അതെന്തൊരു ജീവിതമാണ്! താവിൽ വ്യാപരിക്കുന്ന ആത്മാവും നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെ. അങ്ങനെയാണ് ഈ ഒന്നിൻ്റെ വണ്ണസിൻ്റെ അനുഭവത്തിലേക്ക് അത് പറ്റിച്ചേരുന്ന അനുഭവം. അപ്പോൾ പ്രഭാതയാമത്തിൽ നാം വാസ്തവമായിട്ട് ദൈവത്തെ അന്വേഷിക്കണം അല്ലേ, അന്വേഷിക്കണം. എന്തിന്? ഈ വലിയൊരു കൂട്ടായ്മയിലേക്ക് വരുവാൻ. എന്നാൽ ഇതിന് തടസ്സമായിട്ടുള്ള അനേക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. 1, ജഡം. അല്ലേ, ആ ജഡം നമ്മളെ ഈ അദൃശ്യമായിട്ടുള്ള മേഖലയിലേക്ക് വിടുകയല്ല. ജഡത്തിനിഷ്ടം ഈ ലോകമാണ് അല്ലേ. ജഡം ഈ ഏകാഗ്രതയിലേക്ക് നമ്മെ വിടുകയില്ല. അപ്പോൾ മനസ്സിലൂടെയും ചിന്തയിലൂടെയും നമ്മുടെ ശരീരത്തിലുള്ള വിവിധ അവസ്ഥകളിലൂടെയും നമ്മളെ ചോദ്യം ചെയ്യും, തടസ്സം ചെയ്യും. ഏകാഗ്രതയിൽ വരണമെങ്കിൽ എനിക്ക് അറിയാം, മനസ്സിലാവുന്നൊരു ഒരു ഒരു വസ്തുത, ഒരുപാട് ഡിറ്റാച്ച്മെൻ്റ് ആവശ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേർപെട്ടെങ്കിൽ മാത്രമേ ഈ ജീവിതത്തിലേക്ക് വരുവാൻ കഴിയൂ. ടൂ മെനി ആക്ടിവിറ്റീസ്, രാവിലെ മുതൽ എടുക്കാൻ വയ്യാത്ത ആക്ടിവിറ്റീസ് ഉള്ളവർക്ക് ഇതിലേക്ക് വരുവാൻ സാധ്യമല്ല. വളരെ പ്രയാസമാണ്, കാരണം ടു മച്ച്, തലയിലും മനസ്സിലും ചിന്തയിലും നമ്മളെ സ്ട്രെസ് ഔട്ടാക്കിക്കളയും. അപ്പോൾ നമുക്ക്
പ്രാർത്ഥന വെറൊരു ചടങ്ങായി പോകും. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ഇതാവ് എങ്ങനെയാണ് എനിക്ക് ഈ ഫെലോഷിപ്പിലേക്ക് വരുവാൻ കഴിയുന്നത്. നമ്മളിൽ തന്നെ ഒരു വേൾഡുണ്ട്, നമ്മുടെ അകത്ത് തന്നെ ഒരു വലിയ ലോകമാണ്. ആ ലോകം പരിശുദ്ധാത്മാവിൻ്റെ അധീനതയിൽ വരുന്നില്ല എങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറും. അപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അതെല്ലാം കൂടെ അങ്ങ് ഉണർന്നെഴുതേൽക്കും, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലേ. മറ്റു നമ്മൾ എവിടെ നടന്നാലും ഒരു കുഴപ്പമില്ല, എന്നാൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഇതെല്ലാം കൂടെ കയറി വരും. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇപ്പോൾ നമ്മളെ വിടത്തില്ല. അപ്പോൾ നമുക്കെതിരായിട്ടുള്ള അനേക ശക്തികളുണ്ട് നമ്മളറിയ അറിഞ്ഞും അറിയാതെ. ചില ഒത്തിരി ആത്മീക ആക്ടിവിറ്റി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ നാളിൽ കണ്ട ഒരു ഫിനോമിന, ഒരുപാട് വചനം പഠിക്കുന്ന ആൾക്കാരുണ്ട്. വചനം ഇരുന്ന് വായിച്ച് 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 പഠിച്ച് 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 അവർക്ക് ദൈവമാണല്ലോ കൂട്ടായ്മ വരാനൊക്കത്തില്ല എപ്പോഴും പഠിത്തം അല്ലേ. അങ്ങനെ വചനം പഠിക്കുന്നത് പിശാചിൻ്റെ വലിയൊരു പഠിപ്പിക്കുന്ന പിശാചിൻ്റെ വലിയൊരു വഞ്ചന. എങ്ങും കിട്ടത്തില്ല, അവർക്ക് ഒത്തിരി ചോദ്യങ്ങളായിരിക്കും, അതങ്ങനാണ് ഇങ്ങനാണ് ഇതിങ്ങനായിരുന്നു അല്ലെ എങ്ങനായിരുന്നു. ഒരുപാട് ആവശ്യമില്ലാത്ത തിയോളജി ഉണ്ടാക്കും. സോ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. അങ്ങനെ രസിക്കുന്ന ഒത്തിരി എണ്ണമുണ്ട്. അവർക്ക് വലിയൊരു ഹരമാണ്. ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സിലൊക്കെ അങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കും പറ്റിയിട്ടുണ്ട് അല്ലേ, എനിക്കങ്ങനെ സമയം കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വലിയ ഹരമാകും, പക്ഷേ അതിൽ നിന്നും ആത്മാവിൽ നമുക്ക് ലഭിക്കുന്നില്ല. അത് വളരെ ബാഹ്യമാണ്, എന്നാൽ നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടും അല്ലേ. അപ്പോൾ ഈ കൂട്ടായ്മയിൽ ദൈവമായിട്ടുള്ള ഈ ഫെലോഷിപ്പിലേക്ക് വരുന്നതിന്, യഥാർത്ഥമായിട്ടുള്ളൊരു പ്രയറിലേക്ക് വരുന്നതിന് തടസ്സമായിട്ടുള്ളത് എന്തെല്ലാമാണ്? ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവം കാണിച്ച് അല്ലേ. ചില വാക്യങ്ങൾ സങ്കീർത്തനം 37:7 എന്ന് വായിച്ചാട്ട. യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. മതി, യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. ക്വയറ്റ്. അതായത് മോശ അതിവിശുദ്ധ സ്ഥലത്തു നിന്ന് ദൈവശബ്ദം കേൾക്കുമ്പോൾ മോശയല്ല അവിടുത്തെ കമ്മ്യൂണിക്കേറ്റർ, ദൈവം. അല്ലേ, നമ്മുടെ ലോകത്തിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ് ലോകത്തിൽ, നമ്മൾ ബിഗ് ടൈം കമ്മ്യൂണിക്കേറ്റേഴ്സാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പരിശുദ്ധനായ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പോലും നമ്മൾ അവസരം കൊടുക്കുന്നില്ല. പെട്ടെന്ന് ഇതെല്ലാം നമ്മളങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു മൽപ്പിടുത്തമെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ദൈവം വാ വിളിക്കുന്ന വായ തുറക്കുന്നതിന് മുൻപ് നമ്മൾ സ്ഥലം വിടും. ഇവിടെ പറയുന്നത് യഹോവയുടെ മുൻപാകെ മിണ്ടാതിരുന്നവനായി പ്രത്യാശിക്കുന്നു. മുകളിൽ മൂന്നാമത്തെ വാദം, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. നമ്മളങ്ങ് നന്മ ചെയ്യുകയല്ല, യഹോവയിൽ ആശ്രയിച്ച് യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കും. അതൊരു വലിയ സ്വാതന്ത്ര്യമാണ്. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കും. അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. അങ്ങനൊരു ജീവിതമുണ്ട്, അങ്ങനെ ജീവിതമുണ്ട്. ഞാൻ തന്നെ പല അവസരങ്ങളിൽ ഈ സഭയുടെ മേഖലയായാലും മറ്റ് മേഖലയായാലും പല പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ നമ്മുടെ മാനസിക പ്രവണത ഉടനെ അത് പോയി എങ്ങനെയൊക്കെ പരിഹരിക്കണമെന്ന് അല്ലേ. ദൈവനെ പഠിപ്പിച്ച് അങ്ങനെയൊന്നും പോയി പരിഹരിക്കേണ്ട, എൻ്റെ സന്നിധിയിലിരിക്കുക. എൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇത് കൈകാര്യം ചെയ്യാതെ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടും അല്ലേ. എന്നാൽ കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിൽ ദൈവം നമുക്ക് ആലോചന തരും. ഒരു വാക്ക് മതി, ഒറ്റ വാക്ക്. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു ആൾ എന്നോട് കൺഫ്രണ്ട് ചെയ്യുമ്പോൾ, എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ആളാണ്, എന്നാൽ എനിക്ക് പിശാചിനെയുടെ മുഖത്ത് കാണാം അല്ലേ. നല്ല വെളുത്ത മുഖമാണ്, പക്ഷെ അത് കറുത്തു വരുന്ന എനിക്ക് കാണാം.
ഞാൻ ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യത്തിൻ്റെ ശകലം പറഞ്ഞപ്പോൾ അത് വിട്ടുപോകുന്നു ഞാൻ കണ്ടു. ദൈവം തന്നതാണ്, അല്ലാതെ നമ്മൾ ഈ കൺഫ്രണ്ടേഷൻ വരുമ്പോൾ ആരാ വാക്യം പറയുന്നത് അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് 10,000 വഴികളുണ്ട്. നമ്മൾ ഈ അളവിൽ ദൈവത്തിന് സമർപ്പിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ സമയം ഒരുപാട് നഷ്ടമാകുന്നത്. ടൈം ഈസ് പ്രഷ്യസ്. സമയം നഷ്ടമാകാതെ അല്ലേ നിൻ്റെ നമ്മുടെ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണം. എന്നാൽ നഷ്ടമാകാതെ നമ്മുടെ സമയമെല്ലാം ഫ്രൂട്ട്ഫുള്ളാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെട്ടു. മാൻ നീർത്തോടുകളിൽ ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ വലിയൊരു ദാഹം നമുക്കുണ്ടാകും. അനേക വാക്യങ്ങളുണ്ട്. നിങ്ങൾ സങ്കീർത്തന ഭാഗങ്ങളിൽ പോയി ചിന്തിച്ചാട്ടെ. ദാവീദ് ഒരു കാര്യം അപേക്ഷിക്കുന്നു, അത് തന്നെ അവൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ, എൻ്റെ ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനെ തന്നെ. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ ഇതിന് ശേഷം എന്നാൽ പിന്നെയും പുറം ലോകത്തിലേക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ പ്രാർത്ഥന അത്രത്തോളം ശക്തിയാണെങ്കിൽ പുറം ലോകത്ത് വന്നാലും ആ ദൈവത്തിൻ്റെ കൂട്ടായ്മ തുടർന്നും ഇങ്ങനോ ചില മണിക്കൂറുകൾ. നമ്മൾ ആദ്യ സമയങ്ങളിലൊക്കെ അധികം താമസിയാതെ തന്നെ അത് നഷ്ടപ്പെട്ടെന്നിരിക്കാം. എന്നാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു സ്വഭാവത്തിൽ വരികയാണെങ്കിൽ അനേക മണിക്കൂറുകൾ ദൈവ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. അടുത്ത 23 മണിക്കൂറിൽ 22 മണിക്കൂർ ദൈവസാന്നിധ്യത്തിലാണെങ്കിൽ അപ്പം നമ്മൾ അത് ഹയർ ലെവലിൽ വന്നു കഴിഞ്ഞു അല്ലേ. അതാദ്യമൊന്നും ലഭിക്കുകയല്ല. അല്ല, എപ്പോഴും ഒരു ഗോഡ് കോൺഷ്യസ് ലെവലിൽ ജീവിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഓർപ്പിച്ച പോലെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടവർ. പ്രാർത്ഥനാ മുറി ഇരുന്നാൽ മാത്രം പോരാ, പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്നത് ഈ കൂട്ടായ്മ അനുഭവിച്ചറിയുവാനും ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവശബ്ദം കേൾക്കുവാനും ആയതുപോലെ നമ്മൾ പുറം ലോകത്ത് വരുമ്പോൾ അനേകർക്ക് പല അളവിൽ പ്രകാശം കൊടുക്കുവാനാണ്. നമ്മൾ വീട്ടിലായിരിക്കണം ആദ്യം നാം പ്രകാശം കൊടുക്കേണ്ടത് അല്ലേ. മത്തായി സുവിശേഷം നമ്മൾ പ്രകാശം ഉണ്ടെങ്കിലേ വീട്ടിൽ കൊടുക്കാനൊക്കെ തുള്ളൂ. മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം വിളക്ക് കത്തിച്ച്, 15-ാമത്തെ വാക്യം, വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ അത്രയും വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. നമ്മളാണ് പ്രകാശം കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളായിരിക്കുന്ന മേഖലകളിൽ, ജോലിസ്ഥലമായാലും നമ്മുടെ ആയിരിക്കുന്ന മേഖലകളിൽ ആ പ്രകാശം കൊടുക്കുവാനായിട്ടാണ്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഇപ്പം മുകളിലുള്ള ദിവ്യമായിട്ടുള്ള സ്വഭാവങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത്. ദൈവവചനം നമ്മൾ സംസാരിക്കണം. സൗമ്യതയുള്ളവർ ഭാഗ്യവന്മാർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ, കരുണയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ, സമാധാനം ഉണ്ടാക്കുന്നവർ, ഇതൊക്കെ ദിവ്യമായിട്ടുള്ള സ്വഭാവങ്ങളാണ്. ആദാമ്യ മനുഷ്യൻ കിട്ടിയ സൗമ്യതയല്ല, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സൗമ്യത. അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുവാനായിട്ട് ഉതകുന്നത്. അപ്പോൾ ദൈവ മനുഷ്യന് ഈ ദൈവത്തിൻ്റെ പ്രകാശം കൊടുക്കുവാനായിട്ടാണ് അവനെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 4:7, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളു. പുറമേ മൺപാത്രമായിരിക്കും, പക്ഷേ ഇതിനകത്തൊരു നിക്ഷേപമുണ്ട്. ഇത് വളരെ ശക്തിയേറിയ നിക്ഷേപമാണ്. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനം, ക്രിസ്തു തമ്മിൽ വസിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരമല്ല. അതാണ് പ്രതിഫലിക്കേണ്ടത് ചുറ്റുപാട് അല്ലേ. അപ്പോൾ
ആ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി എപ്പോഴും നമ്മിൽ ആവസിക്കേണ്ടതായിട്ടുണ്ട്. നഷ്ടപ്പെടുത്താൻ അനുവദിക്കുന്നു. അത് നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ റീഗെയിൻ ചെയ്തോണം. ഒരു ദൈവത്തിൻ്റെ ദാസന് അങ്ങനെ ജീവിച്ച ഒരു ദൈവത്തിൻ്റെ ദാസന് എവിടെയെങ്കിലും അദ്ദേഹം പാർട്ടിക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാറില്ല. അതായത് ദൈവമായിട്ടുള്ള കൂട്ടായ്മയില്ല കൂടുതൽ സമയം, പിന്നെ ശുശ്രൂഷയ്ക്ക് പോകും. എന്നാൽ ഒഴിച്ചുകൂടാ വയ്യാത്ത മേഖലകളിൽ വരുമ്പോൾ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നൽ വരികയാണ്. അദ്ദേഹം വെളിയിൽ പോയിട്ട് ഒന്ന് റൗണ്ട് അടിച്ചു വരും, വീണ്ടും ദൈവസാന്നിധ്യത്തിൽ മടങ്ങി വരുവാനായിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ കൂട്ടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഈ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ കൂട്ടായ്മകളൊക്കെ വളരെ സൂക്ഷിക്കണം. നമ്മുടെ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്ന മേഖലകൾ അവോയ്ഡ് ചെയ്തോണം, അവിടെക്കും പോകരുത്. നമുക്ക് ആഴമേറിയൊരു ബോധം പിന്നെ നമ്മൾ ദൈവ മനുഷ്യരാണ്, താവിൻ്റെ ആത്മാവിനെ വഹിക്കുന്നവരാണ്, താവിൻ്റെ വചനം വഹിക്കുന്നവരാണ്, പ്രകാശം കൊടുക്കേണ്ടവരാണ് എന്നുള്ളൊരു ബോധം ഇല്ലേ. ഇത് യഹോവയ്ക്ക് വിശുദ്ധ പുരോഹിതൻ്റെ മുടിയിലുള്ള എഴുത്ത്, അത് നമ്മുടെ ഉള്ളിൽ എഴുതപ്പെടണം. നമ്മോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കും. എന്നുമ്പോൾ ഓർപ്പിച്ചു, റിഡംഷൻ നമ്മുടെ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ നിരപ്പിൻ്റെ ശുശ്രൂഷയാണ്. ക്രൂശിലൂടെ അത് സാധ്യമാക്കി. എന്നാൽ ഉയർപ്പിൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ സ്വർഗസന്നിധിയിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ. ഓക്കെ, നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് പേഷ്യൻ്റ്ലി വർക്കിംഗ്, ദീർഘക്ഷമയോടെ നമ്മുടെ ഉള്ളിൽ വസിച്ച് ഒരുക്കി, നമ്മളെ ഒരുക്കി എന്തിന് ഈ ഒരു വലിയ ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുക. ആ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ആദ്യം ആത്മാവുമായി പരിശുദ്ധാത്മാവുള്ള കൂട്ടായ്മയിലാണ് നാം വരേണ്ടത് അല്ലേ. വസിക്കുന്ന മേഖല, ഇരിക്കുന്ന മേഖല, ആത്മാവ് നമ്മളെ ഒരുക്കിയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും കൂട്ടായ്മയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 14:16, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ചോദ്യം നമ്മുടെ ചോദിക്കും, നമ്മളിൽ ഇരിക്കുന്ന നമ്മുടെ പരിശുദ്ധാത്മാവ്, വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് അറിയാമോ അല്ലേ? അറിയുന്നു. അറിയുന്നു പറയും ഒന്നാകുക എന്നുള്ളത് അതിൻ്റെ അർത്ഥം. അറിയുക, വിശ്വാസം മാത്രമല്ല നിന്നെ അറിഞ്ഞു വരിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ യേശു കർത്താവിനോട് പറയും ഒന്നാകുക. അപ്പം നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്, പരിശുദ്ധാത്മാവ് വചനം പഠിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നടത്തപ്പെടും. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ പത്രോസ് അപ്പോസ്തലൻ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സംസാരിച്ചതുപോലെ അല്ലേ. നമ്മൾ ചിലപ്പോൾ ഒരു വാക്ക് കൊടുക്കുമ്പോൾ നമ്മളല്ല ദൈവത്തിനാത്മാവായിരിക്കും സംസാരിക്കുന്നത്, അത് ആ ആളിന് ഒരാശ്വാസമാകും, ആ ആളിനൊരു വിടുതലാകും. നമ്മളെവിടെയൊക്കെ അതേ ഉപയോഗിക്കുന്ന നമുക്ക് അറിഞ്ഞുകൂടാ. അതായത് നമ്മൾ ആത്മാവിൻ്റെ ആ പൂർണ്ണ നിറവിലൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥാനങ്ങളിലെല്ലാം മറ്റുള്ളവർ ദൈവകൃപ അനുഭവിക്കാൻ തുടങ്ങും. അറിഞ്ഞുകൊണ്ടൊരു ശുശ്രൂഷ ചെയ്യുകയല്ല, നമ്മൾ നമ്മുടെ വാക്കുകളൊരു ദൈവിക ശുശ്രൂഷയാകുക, നമ്മുടെ സാന്നിധ്യം ഒരു ദൈവിക ശുശ്രൂഷയാകുക അല്ലേ. നമ്മൾ ഭവനത്തിൽ പിന്നെ കടന്നിയാലും അത് ഭവനത്തിന് തന്നെ ഒരു വിടുതൽ, പ്രാർത്ഥിച്ചൊന്നുമില്ല ഒരു വിടുതൽ നടക്കുക. കാരണം നമ്മളിൽ ഇരിക്കുന്നവന് ഈ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ് അല്ലേ. ഓ ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ഉദ്ദേശം, നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം. നമ്മൾ ദേശത്തൂടെ കടന്നു പോകുമ്പോൾ ആ ദേശത്തിന് വിടുതലാകണം, അവിടെ ഒരു പ്രവൃത്തി നടക്കണം. പ്രൈസ് ഗോഡ് അല്ലേ. നമ്മൾ അറിയുന്നുണ്ടോ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രായോഗിക ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനയുടെ മേഖലയിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലേ പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടോ, നമ്മൾ അറിയുന്നുണ്ടോ? എന്നിട്ട് നമ്മളെ ഒരുക്കിയെടുക്കുവാൻ
താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ എല്ലാം കൽപ്പനകൾ അനുസരിക്കുന്ന മേഖലയാണ്. ഇവിടെ വായിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, കുറഞ്ഞുവെന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളും എന്നെ കാണും, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. അപ്പോൾ ആത്മാവിൻ്റെ മേഖലയാണ്, നിങ്ങളെന്നെ കാണും. അത് പരിശുദ്ധാത്മാവ്, അതായത് യേശു കർത്താവിൻ്റെ സത്യത്തിൻ്റെ ആത്മാവ് നമ്മിൽ വരും. എന്നിട്ട് ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്നാൽ നിങ്ങളറിയും, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കും. അപ്പോൾ ലഭിക്കാമെന്ന് പറഞ്ഞാൽ ആത്മാവാണ് നമുക്ക് എടുത്തു തരുന്നത് അല്ലേ. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് അവന് എനിക്കുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു തരും. വചനമാ യേശു കർത്താവ് എനിക്കുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത്. എന്നെ സ്നേഹിക്കുന്നവനാകും, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. താഴോട്ട് വായിക്കുമ്പോൾ യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നതിൻ്റെ വചനം പ്രമാണിക്കും. പുറത്തോളം പ്രമാണിക്കുന്നത് നമ്മൾ സ്വയത്തിലല്ല, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവിന് നമുക്ക് ആദ്യം തരും നമ്മളെ ഒരുക്കിയെടുക്കുവാൻ, നമുക്ക് വചനം നൽകുവാനായിട്ടാണ്, അനുസരണയിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് അല്ലേ. ആ ജീവിതത്തിൽ നമ്മൾ വരുമ്പോഴാണ് ഈ ഫുൾ കൂട്ടായ്മ നമുക്ക് ലഭിക്കുന്നത്. അതാണ് അപ്പോസ്തലന് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറഞ്ഞ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും അല്ലേ. ഞാൻ ഓർത്ത് എന്ത് ചെയ്യും, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്ന ചോദിച്ചു എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം വന്നു. ഇല്ല, പരിശുദ്ധാത്മാവ് ഓൾറെഡി നമ്മളിലുണ്ട്. നമ്മളെ ഒരുക്കിയെടുത്ത് ഇനോ ഒരു ഉന്നതമായിട്ട് മേലെ വരുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അതൊരു വലിയ ഒരു സ്പിരിച്വൽ ഡിമെൻഷൻ. നമ്മുടെ ഈ കൊച്ചു മൺശരീരത്തിൽ കയറി ആളത്തൊത്തി ഇരിക്കുന്ന കാര്യമല്ല അവർ പറയുന്നത്, ആത്മീകമായിട്ടുള്ള വലിയ കിങ്ഡം നമ്മുടെ ചുറ്റും വരിക. ഹോ അല്ലേ, മൈ ലോർഡ്, എത്ര പേർക്കത് കിട്ടി, ഒരു കിങ്ഡമാകുക നമ്മൾ അല്ലേ. ആ വെളിപ്പാട് അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ വരുമ്പോഴാണ് നമ്മൾ ദൈവ മനുഷ്യരായിട്ട് തീരും, ദൈവവും മനുഷ്യനും കൂടെ ഒന്നിച്ച്. ഹോ, അതാണ് ദൈവ മനുഷ്യൻ എന്നുള്ള വാക്കിൻ്റെ അത്, ഗോഡ് മാൻ. ഇപ്പോൾ തിരുവചനത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ബുക്കാണ് യോഹന്നാൻ്റെ സുവിശേഷം. ദിസ് ഇസ് ദ മോസ്റ്റ് പവർഫുൾ ബുക്ക്. ഇത് ഇതിൻ്റെ യാഥാർത്ഥത്തിൽ ഒരുവൻ വന്നു കഴിഞ്ഞ് ഒരു സഭയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയൊന്നും ആർക്കും ഒതുക്കാനൊക്കത്തില്ല. ഈ പിശാചൊന്നും അടുക്കത്ത് പോലുമില്ല അല്ലേ, അടുക്കാനൊക്കത്തില്ല. ദൈവശക്തി അവിടെ, അതാണ് അപ്പോസ്തോലിക സഭ. അവിടെ ഈ നിലവാരത്തിൽ അവർ വന്നു, വന്നപ്പോൾ നിഴൽ തട്ടിയാലും സൗഖ്യമായാലേ ഒക്കത്തുള്ളൂ. ദൈവ അപ്പോസ്തലന്മാർ ചെല്ലുന്നിടത്ത് ഗ്രാമ പ്രദേശങ്ങളിലൊക്കെ ദൈവപ്രവർത്തി, അവരൊന്നും ചെയ്യണ്ട, ഒന്നര വന്ന ഗൗരവാതിൽക്കളുടെ ഈ പഠിക്കൽ ചെല്ലുമ്പോൾ തന്നെ ദൈവസാന്നിധ്യം അവിടെ. ഇവർ ദൈവസാന്നിധ്യം കാര്യമാണ് നടക്കുക, എത്ര വർഷമാണ് അവൻ ഇരിക്കുക അവിടെ അല്ലേ. ദൈവസാന്നിധ്യം കാര്യം ചെയ്യുന്നുണ്ട്. ഓ ഹല്ലേലൂയ. അപ്പോൾ അതാണ് നമ്മുടെ വിളി, അതിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരുവാനായിട്ടാണ് രക്തത്താലുള്ള വീണ്ടെടുപ്പ്. നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ പറയും എനിക്ക് സ്വർഗത്തിൽ പോകണം, എൻ്റെ അതിനു ഇപ്പോൾ അതും പറയുന്നില്ല എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകണം. ഇതിൻ്റെ റിയാലിറ്റിയിൽ വരിക, അത് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ദൈവമായിട്ടുള്ള കൂട്ടായ്മ, ഏർലി മോർണിംഗ് അല്ലേ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം. ആ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രാർത്ഥനയല്ല, മൈ ലോർഡ്, ഇത് ഈ ഭൂമിയുടെ അനേക വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു മേഖലയാണ് ദൈവവുമായി. ദൈവത്തിൻ്റെ കൗൺസിൽ ബൈബിളിലുണ്ട്, ദൈവത്തിൻ്റെ കൗൺസിൽ. ആ കൗൺസിലിൽ നാം അല്ലേ, ദൈവവൈദലും അവന് മന്ത്രിയായിരുന്നവൻ ആര്, റോമാലയം 14-ാമത്തെ അധ്യായത്തിലുണ്ട്. അവന് മന്ത്രി ആയിരുന്നവന് മോശ ഒരു മന്ത്രിയായിരുന്നു അല്ലേ. മോശ പർവ്വതത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ചെല്ലുമ്പോൾ ചില സമയങ്ങളിൽ മോശയ്ക്ക് മോശ ദൈവത്തിന് ആലോചന കൊടുക്കുന്നു, സ്തോത്രം, ഈ ജനത്തെ വിട്ട് നശിപ്പിക്കാൻ ഒക്കത്തില്ലപ്പോൾ, അവിടുന്ന് ഇറക്കി നീ ഇറക്കിക്കൊണ്ട് വന്നു അല്ലേ. അതൊരു വലിയ സംഭവമാണ്, പക്ഷേ ദൈവം ചിന്തിക്കും ശരിയല്ല, ഞാനല്ല ഇറക്കിക്കൊണ്ട് വന്നു അല്ലേ. അപ്പോൾ ദൈവം തൻ്റെ തീരുമാനത്തെ തന്നെ തിരുത്തി തന്നു, അവന് മന്ത്രിയായിരുന്നവനാണ്. അവിടെ വരെ ഞാൻ പോകുന്നില്ല, അതൊക്കെ ഒരു വലിയ ഉന്നതമായിട്ടുള്ള മേഖലയാണ്. അത് നമ്മളെ കാണിക്കുന്ന, ദൈവത്തിന് അബദ്ധം പറ്റുന്നുള്ളതല്ല, ദൈവം കാണിക്കുന്നത് കുഞ്ഞുങ്ങളെ അത്രത്തോളം എന്നോട് കൂടെ ഇരുന്ന് ഈ ഭരണം ഭൂമിയിൽ നടത്തുവാനായിട്ടാണ് നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത്, നിങ്ങൾ ഇതിനെ വാഴുവാനായിട്ടാണ്. ഹോ ഹല്ലേലൂയ്യ.
അപ്പോൾ ആ കൗൺസിലിലേക്ക് നമുക്ക് ചെന്ന് എത്തണം. അതെപ്പോഴാണ്? ഈ മോർണിംഗ് പ്രെയർ അല്ലേ. അങ്ങനെ 10 പേര് ഇവിടെ വരുമ്പോൾ, കൂട്ടായ്മ വരുമ്പോൾ, ഹോ അതൊരു വലിയൊരു കൗൺസിലാണ്. നോക്കി അതുപോലുള്ള 10 എണ്ണം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ദൈവത്തിനോട് ഒരാളല്ല ഇരിക്കുന്ന, 10 പേരായിരിക്കുന്ന, ഒറ്റ ഹൃദയമാണ്, ഒരു മനസ്സാണ്, ഒരു ലക്ഷ്യമാണ്. അവർക്ക് ദൈവരാജ്യം അറിയാം. അവർ ദൈവരാജ്യം, അവർ പന്നക്കാര്യങ്ങൾക്ക് വേണ്ടി പിടിക്കുന്നവരല്ല. സ്തോത്രം. അവർ ഗൗരവമുള്ളവരാണ്, വാഴുവാനായിട്ടുള്ളവരാണ്. ദൈവികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ദൈവിക ശുശ്രൂഷകൾ ചെയ്യുവാൻ ഭൂമിയിൽ ദൈവരാജ്യം കൊണ്ടുവരുന്ന ഒരു കൂട്ടമാണ്. അതാണ് ദൈവത്തിൻ്റെ സഭ. ഓഹ്, ഇത് നമുക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഞരങ്ങുന്നത്. നമ്മൾ ഇന്ന് കാണുന്നതായിട്ടുള്ള ഈ വേലകൾ കാണുമ്പോൾ ഞാൻ ഞരങ്ങുക, ഞാൻ കരയുക, രാത്രി ഉറക്കം വരുന്നില്ല. അല്ലേ, എൻ്റെ ദൈവമേ, ഇതെന്താണ് ദൈവസഭ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ എല്ലാറ്റിനെയും നിറയ്ക്കുന്നതിൻ്റെ നിറവായിരിക്കുന്ന സഭയാം ശരീരത്തിന് കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അല്ലേ അല്ലയോ. സ്തോത്രം. ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഭൂമിയിലും സ്വർഗത്തിലും സർവ്വ അധികാരം ലഭിച്ച തലയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എവിടെ എന്ന് ചോദ്യമാണ് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെന്താ? ഇത് എന്നാ ഒന്ന് കാണുക, എന്നാണൊന്ന് അനുഭവിക്കുന്നത്? ഈ കൂട്ടായ്മ, ദൈവത്തോടുള്ള കൂട്ടായ്മ മാത്രമല്ല, ദൈവവും മനുഷ്യരും, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്നുള്ള ദൈവത്തിൻ്റെ സഭ. ദൈവത്തിൻ്റെ സഭയാ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സഭയാ, ദൈവത്തിൻ്റെ സഭ. അതിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് അല്ലേ. ഈ ഭൂമിയിൽ ദൈവരാജ്യം കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ സഭയാണ്, ദൈവത്തിൻ്റെ സഭയാണ് അല്ലേ നിത്യയുഗത്തിൽ അല്ലേ അല്ലയോ ആ രാജ്യം, ആ മഹനീയമായിട്ടുള്ള രാജ്യത്തെ ഒരുക്കിയെടുക്കുന്നത് ആത്മാവിനാൽ. ആത്മാവ് ദൈവസഭയിലൂടെയാണ് ഈ ഒരു കൂട്ടത്തെ ഒരുക്കിയെടുക്കുന്നത് അല്ലേ. ഫ്യൂച്ചർ മന്ത്രിമാരെ ദൈവമായിട്ട് കൂടിരുന്ന് ഭരണം നടത്തുന്നതായിട്ടൊരു കൂട്ടത്തെ ഒരുക്കിയെടുക്കുന്ന മേഖലയാണ് ദൈവത്തിൻ്റെ സഭ. അവിടെയാണ് നമ്മൾ ഈ പിള്ളേരുകളി പോലെ പാവയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പിടിക്കുന്നത് അല്ലേ, ടോയ്ക്ക് പിടിക്കുന്നത് അല്ലേ. ഈ വെളിപ്പാടിലേക്ക്, മൈ ലോർഡ് ഹല്ലേലൂയ, സത്യവചനത്തിൻ്റെ പരിശുദ്ധമായിട്ടുള്ള വെളിപ്പാടിലൂടെ അല്ലേ പണിയപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ സഭ അല്ലേ. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന ആ ദൈവസഭ, ഓ അതൊരു യാഥാർത്ഥ്യമായി കാണുവാനായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വചനം അല്ലേ കത്തട്ടെ. രമ്യാവിൻ്റെ ഉള്ളിൻ്റെ അസ്ഥികളെ അടച്ച് ഹൃദയങ്ങളെ കത്തുന്നതായിട്ടുള്ള വചനമായിട്ട് തീരട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതിനുവേണ്ടി ജീവിതം നമ്മൾ സമർപ്പിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഇന്നത്തെ സുവിശേഷത്തിൽ ആദ്യം തന്നെ അപ്പോസ്തലന് രണ്ട് കാര്യം പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 1:21, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേര് ഇടേണമെന്ന് പറഞ്ഞു. അതാണ് വീണ്ടെടുപ്പ്, റിഡംപ്ഷൻ. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ല. 22, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇതാണ് കമ്മ്യൂണിയൻ ഫെലോഷിപ്പ്, ദൈവം നമ്മോട് കൂടെ. അപ്പോൾ നമ്മളെ രക്തത്താൽ വീണ്ടെടുത്തിട്ട് പിന്നെ നമ്മുടെ സ്വയത്തിൽ അങ്ങ് ജീവിക്കാനായിട്ടല്ല അല്ലേ. ഇമ്മാനുവേൽ നമ്മുടെ കർത്താവുമായിട്ടുള്ള കമ്മ്യൂണിയനിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനായിട്ട് അല്ലേ. അപ്പോൾ പ്രാരംഭത്തിൽ തന്നെ 2 അധ്യായത്തിലൂടെ ആ 2 വാക്യങ്ങളിലൂടെ ദൈവിക ഉദ്ദേശം നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നു. സംഖ്യാപുസ്തകം 7:89 വാക്യത്തിലേക്ക് മോശ തിരുമുൻപിൽ സംസാരിപ്പാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യപ്പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിങ്കിൽ നിന്ന് 2 കെരുവുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടു. അങ്ങനെ അവൻ അവനോട് സംസാരിച്ചു. മോശ തിരുമുമ്പിൽ സംസാരിപ്പാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യപ്പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിങ്കിൽ നിന്ന് 2 കെരുവുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടു. അങ്ങനെ അവനോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ വായിക്കുമ്പോൾ മോശയെ കാത്തിരിക്കുന്ന ഒരു ദൈവം, വൺ വെയ്റ്റിംഗ് ഫോർ മോസസ്. അല്ലേ, മോശയെ ഉറച്ച് ഒത്തിരി പ്രാർത്ഥിച്ച ഇറങ്ങി വരികയല്ല ദൈവം അല്ലേ. നമ്മൾ ദൈവത്തിന് ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടിരികയല്ല, നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ചെല്ലുക. എത്ര പേർക്ക് അത് മനസ്സിലായി? നമ്മൾ ബഹളം ഉണ്ടാക്കി ഡ്രമ്മൊക്കെ അട്ടിച്ച് ദൈവത്തെ കൊണ്ടുവരാൻ നോക്കുക ഇല്ല. സമാപന കൂടാരത്തിൽ 3 ആണ്ടിൽ 3 പ്രാവശ്യം അവർ വരേണ്ടതായിട്ടുണ്ട് ഉത്സവം.
ഏഴ് ഉത്സവം മൂന്ന് പ്രാവശ്യമായിട്ടാണ് പറഞ്ഞത്. അത് അവരുണ്ടാക്കുന്ന ഉത്സവമല്ല അല്ലേ. അവർ പറഞ്ഞ് ഈ ഡേറ്റൊക്കെ വെച്ച് നമുക്കൊരു ഉത്സവം കൂടാം അല്ല. അത് ദൈവം ഓൾറെഡി നിയമിച്ചിരിക്കുക സ്വാതന്ത്ര്യം. എന്നിട്ട് ദൈവ സാന്നിധ്യം വിളിക്കുകയാണ്, കുഞ്ഞുങ്ങളെ വന്നാട്ട് എനിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം, എനിക്കൊരു കൂട്ടായ്മ ആചരിക്കണം അല്ലേ. പോളാം. പുതിയ നിയമത്തിൽ ന്യൂ കവനൻ്റിൽ സ്തോത്രം ആലയം നമ്മൾ തന്നെ സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ഇതല്ല ആലയം അല്ലേ. സഭ യോഗം, സഭ യോഗം, സഭയുടെ യോഗം, യോഗികളുടെ സഭ അല്ലേ. പോളാം. ഇവിടെ വരുമ്പോൾ ഇതൊരു എം ടി ബിൽഡിങ്ങാണ്, അല്ലെങ്കിൽ ഇത് കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബിൽഡിങ്. പക്ഷേ ഇവിടെ ദൈവസഭ, ദൈവത്തിൻ്റെ ആലയങ്ങൾ വരുമ്പോൾ ഇത് ദൈവസഭയായിത്തീരുക. ദൈവത്തിൻ്റെ സാന്നിധ്യം, എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നു അല്ലേ. അവിടെ നമ്മൾ പാടേണ്ട ആവശ്യമില്ല, കം ഹോളി വെൽക്കം ഹോളി സ്പിരിറ്റ് ഒന്നും അല്ലേ. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞതായിട്ടുള്ള ദൈവത്തിൻ്റെ മക്കളോട് വന്നിട്ട് വെൽക്കം ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെ വിളിച്ചറിയിക്കുന്ന നമ്മുടെ അകത്തും ഒന്നും ഇല്ല. ഇനി ഇങ്ങനെ വിളിച്ചാലും വരുന്നേ വരട്ടെ. അതല്ല ദൈവസഭ. അപ്പം ഗെറ്റ് ഇൻ ദ റൈറ്റ് പ്ലേസ്. അത് ഇവിടെ ഇതൊരു സമാഗമന കൂടാരം ചുമ്മാ ഒരു വഴിയരിയെ കൊണ്ട് വെച്ചിരിക്കുകയല്ല, ഇതൊരു വിശുദ്ധിയുടെ മേഖലയിലാണ് ഇരിക്കുന്നത്. ആലയം എപ്പോഴും വിശുദ്ധരുടെ മേഖലയിലാണ്. ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം പർവ്വതത്തിൽ, അതിൻ്റെ അതിരെല്ലാം വിശുദ്ധമായിരിക്കും. എസെക്കിയേലിൻ്റെ പ്രവചനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ ആലയം നാമമാണ്, ഇത് വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത് സെപ്പറേറ്റഡ് ആയിരിക്കണം. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തു അല്ലേ. അല്ലേ, അവിടെ വേറെ ആരുമില്ല. പതിവിശുദ്ധ സ്ഥലത്ത് മോശ അല്ലെങ്കിൽ അവിടുന്ന് ശബ്ദം കേൾക്കും, വേറെ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. എലോൺ വിത്ത് ഗോഡ്, ഇതാണ് നമ്മുടെ പ്രാർത്ഥനാ മുറി. ഇവിടെ വേറെ ശബ്ദങ്ങളില്ല, അപശബ്ദങ്ങളില്ല. ദൈവശബ്ദം തന്നെ കേൾക്കണം. ഇവിടെ മോശം ബഹളം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നില്ല. നമ്മളെ റൈറ്റ് പ്ലേസിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലല്ലോ, ദൈവ സാന്നിധ്യത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങും. ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ തിരുവചനത്തിൽ നിന്ന് കേൾക്കുവാൻ തുടങ്ങും, നമ്മളെ കാണിച്ചു തരും അല്ലേ. ഇതിൽ നിന്ന് ദിവ്യമായിട്ടുള്ള ശബ്ദമാണ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്, അല്ലാതെ നമ്മുടെ ബുദ്ധിയിലല്ല. അതുപോലെ അപ്പോൾ റൈറ്റ് പ്ലേസ്, നമ്മുടെ റൈറ്റ് പ്ലേസിലായിരിക്കണം. അതായത് പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് എത്തണം. രണ്ട്, നമ്മുടെ റൈറ്റഡ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം അല്ലേ. നമ്മളവിടെ ഇരിക്കുമ്പോൾ ചുമ്മാ ചപ്പും ചവറുമൊക്കെ വിളിച്ച് പറയുകയാണെങ്കിൽ വി ആർ നോട്ട്, നമ്മൾ റൈറ്റായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ്. വളരെ താഴ്മയോടായിരിക്കണം ദിവസത്തിലിരിക്കേണ്ടത് അല്ലേ. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെന്നുള്ള ദാഹത്തോടുകൂടി ആയിരിക്കണം ഇരിക്കേണ്ടത്. നമ്മുടെ പെറ്റീഷൻസ് അങ്ങോട്ട് കൊടുക്കുന്നതിലുപരിയായിട്ട് ദൈവം ശബ്ദം. ഒരുപക്ഷെ നമ്മൾ പെറ്റീഷൻ കൊടുക്കുന്നതിന് മുൻപായിട്ട് ദൈവം ശബ്ദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ പെറ്റീഷൻ നമ്മൾ കൊടുക്കുകയില്ല, കാരണം ദൈവീകത അല്ലെന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ. അപ്പോൾ ദൈവശബ്ദം കേൾക്കുവാനായിട്ടിരിക്കണം. അതുപോലെ ദൈവത്തിൽ വിശ്വസിക്കണം, ട്രസ്റ്റ്. സംശയമായിട്ട് അവിടെ ചെല്ലരുത്, ചോദ്യചിഹ്നങ്ങളുമായിട്ട് ചെല്ലരുത്. ദൈവം സർവശക്തനാണ്, ഏത് വിഷയങ്ങൾക്കും മറുപടി തെളിക്കുവാൻ മതിയായവനാണ് അല്ലേ. അതുകൊണ്ട് ആശ്രയം, യഹോവയിൽ ആശ്രയം, യഹോവയിൽ തന്നെ ആശ്രയം വയ്ക്കുക. അതിലൊന്നും സംശയിക്കണം, ബോൾഡായിട്ട് തന്നെ ചെല്ലണം. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്, വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം. ഇബ്രായ ലേഖനം, നമ്മുടെ മഹാപുരോഹിതൻ 4:15, നമ്മുടെ ബലഹീനൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടാണ് അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോട് കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ധൈര്യത്തോട്, എപ്രകാരം മോശ ദൈവസാന്നിധ്യത്തിലേക്ക് ചെന്ന് ദൈവശബ്ദം കേട്ടുവോ അല്ലേ, ആ അളവിൽ അതിലൊക്കെ ഉപരിയാണ്. കാരണം നമുക്ക് അതിവിശുദ്ധ സ്ഥലം തുറന്ന് കെട്ടി, നമുക്ക് ആ സാന്നിധ്യത്തിലേക്ക് അടുത്ത് ചെല്ലാം. വഴി തുറന്നു, വഴി പ്രതിഷ്ഠിച്ചു തീർത്താ രക്തത്തിൽ ആശ്രയിച്ചു കൊണ്ട്. എന്നാൽ ചില കണ്ടീഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ 10-ാമത്തെ അധ്യായം. നിങ്ങൾ ഇനി അടുത്ത ദിവസം പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസവും ആ ഭാഗങ്ങൾ വായിക്കണം. 10:19 വാക്യങ്ങൾ, ഇബ്രായ ലേഖനം 10:19 വാക്യങ്ങൾ.
അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം അല്ലേ. നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിന് മുൻപാട് രക്തത്തിൽ ആശ്രയിച്ചോണം. രണ്ട്, ആത്മാവിന് വിധേയപ്പെട്ടോണം. ആത്മാവിലൂടെ ദൈവശബ്ദം കേൾക്കുവാനായിട്ട് അല്ലേ. ഇതൊക്കെ നമ്മൾ പിതാവിനോട് പറയണം. ദൈവാലയത്തിന് മഹാപുരോഹിതൻ, ഓ മൈ ലോർഡ്, ഇതിപ്പോൾ എനിക്ക് റിയല അല്ലേ. മഹാപുരോഹിതൻ നമ്മുടെ ഏത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക, നമ്മുടെ ഏത് ബലഹീനതകളും ആരും ക്ഷീണിച്ചു പോകരുത്. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ മറ്റ് ഈനോ അങ്ങനെ പല അല്ലെങ്കിൽ ക്ഷീണിക്കുന്നുണ്ട്, പിന്മാറുന്നുണ്ട് പലരും അല്ലേ. പലരും വളരെ ഡേഞ്ചർ മേഖലയിൽ ചെല്ലുന്നുണ്ട് ചില ജീവിതത്തിൻ്റെ പാളിച്ചകളിൽ. ഇല്ല, ക്ഷീണിക്കരുത് അല്ലേ. രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് അത് ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലണം. കാരണം നമ്മുടെ എല്ലാ ബലഹീനതകളും സഹതാപം കാണിപ്പാനായിട്ട് ഉള്ളവനാണ് യേശു. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടാണ് അല്ലേ. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഇതാണ്. എന്നാലൊരു കാര്യമുണ്ട്, മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് ദുർമനസാക്ഷി നീങ്ങിമാറി ഹൃദയത്തിൽ തളിക്കപ്പെട്ട രക്തത്താൽ തളിക്കപ്പെടണം. ദുർമനസാക്ഷി അതുമായിട്ട് കയറി ചെല്ലുകയാണെങ്കിൽ പ്രശ്നമുണ്ട് അല്ലേ. നീ ഞാൻ കഴിക്കുവാൻ പോകും, വഴിപാട് കഴിക്കുവാൻ പോകുമ്പോൾ സഹോദരൻ നിന്നെക്കുറിച്ച് വല്ലതുമുണ്ട് എന്ന് നിനക്ക് അവിടെ ചോദുന്നതാണ്. വഴിപാട് വെച്ചിട്ട് പോയി നിരപ്പ് പ്രാപിച്ചിട്ട് മടങ്ങി വരും. നിരപ്പ് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളെ ക്രിസ്തു ദൈവത്തിലേക്ക് നിരപ്പിച്ചുവെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് അകൽച്ച ഉണ്ടാൻ പാടില്ല, അകൽച്ച ഉണ്ടാൻ പാടില്ല. ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല, നമ്മുടെ പാപം ക്ഷമിക്കുകയില്ലെന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു അല്ലേ. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയമ്പുണ്ട് പരമാർത്ഥ ഹൃദയത്തോടടുത്തേ. പ്രത്യാശയുടെ സ്വീകാരം നീ മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തന. അപ്പോൾ ആ ഭാഗമാണ് നിങ്ങൾ കൂടെ കൂടെ വായിച്ചോളാം അല്ലേ. അതിൻ്റെ ഓരോ പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ രാവിലെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഉറപ്പുണ്ടായിരിക്കും നമുക്ക് പിന്നെ വിശുദ്ധ വഴി കർത്താവ് തുറന്ന് നമുക്കതിലേക്ക് പ്രവേശിക്കാം. രക്തത്താൽ അല്ലേ മഹാപുരോ നമുക്ക് വേണ്ടി ഉണ്ട്. ദുർമനസാക്ഷ്യമായിട്ട് കയറരുത്, ഹൃദയത്തിൽ തളിക്കപ്പെട്ടോണം, രക്തത്താൽ തളിക്കൽ പ്രാപിച്ചോണം അല്ലേ. വെള്ളത്താൽ കഴുകപ്പെട്ടവരായി പരമാർത്ഥ ഹൃദയത്തോടെ ആയിരിക്കണം അല്ലേ. പരമാർത്ഥ ഹൃദയം, ഹൃദയത്തിൽ ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തെ കാണാനൊക്കത്തില്ല അല്ലേ. ഹൃദയശുദ്ധിയുള്ളവർ മാത്രമേ ദൈവത്തെ കാണുകയുള്ളൂ അല്ലേ. പരമാർത്ഥ ഹൃദയത്തോട് പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചോളും. പ്രത്യാശ എന്താണ്? നമ്മുടെ പ്രത്യാശ ഒരുപാടുണ്ട്, വാഗ്ദത്തങ്ങളെല്ലാം ഉണ്ട്, അതൊക്കെ മുറുകെ പിടിച്ചോളും. ഓരോ സമയങ്ങളിൽ നമുക്ക് ഓരോ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യാശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോ സമയങ്ങളിൽ, ഓരോ സീസണുകളിൽ, ചിലപ്പോൾ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നൊരു മേഖലയായിരിക്കും, കർത്താവിൻ്റെ സൗമ്യതയ്ക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ആത്മാവിൻ്റെ അനുസരണയിൽ അതാണ് പ്രധാനമായിട്ട്. കാരണം ആത്മാവിൻ്റെ അനുസരണയിൽ നാം വരികയാണ് ഈ സ്വഭാവങ്ങളെല്ലാം ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് നൽകും. എന്നാൽ നമ്മുടെ മഹത്വ പ്രത്യക്ഷത, അതായത് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ എന്താണ്? നമ്മുടെ തേജസ്കരണമാണ്. അത് പൂർണ്ണതയിൽ തന്നെ പ്രാപിപ്പാനായിട്ട് അല്ലേ ആ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചു ധൈര്യത്തോടെ കൃപാസനത്തിനടുക്ക് ചെന്നു. പ്രൈസ് ഗോഡ്. ഞാൻ ഓർപ്പിച്ചു ദൈവവചനം, വചനവും പഠിക്കേണ്ട സമയമാണ്. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ ഹിതം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലേ. ആ സമയത്ത് നമുക്ക് ഒത്തിരി വെളിപ്പെടുത്തി. എനിക്കങ്ങനെയാണ്, ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പർപ്പസ്. ഈ സത്യങ്ങളെല്ലാം അതന്വേഷിച്ച് വചനം ധ്യാനിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് കിട്ടിയത്. ദൈവത്തിൻ്റെ ഹിതം നമ്മളെന്താണ്, ദൈവത്തിൻ്റെ പർപ്പസ് എന്താണ്, ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ വാഗ്ദത്തങ്ങൾ അത് നമുക്ക് വലിയ ഉറപ്പ് നൽകും. അവിടെ ഇതെനിക്കുള്ളതല്ല. നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വഹിക്കുന്നവർ പറഞ്ഞല്ലോ, അത് എൻ്റെ വാഗ്ദത്തമല്ല പ്രാപിച്ചെടുത്തു. ദൈവം നമ്മുടെ സംസാരിക്കും, കുഞ്ഞ് ഇത് നിൻ്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. അത് നമുക്ക് ഉറപ്പ് നൽകും, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും, പ്രത്യാശ മുൻപിൽ ഒന്നുകൂടെ ക്ലിയറായിട്ട് കാണുവാനായിട്ട് സഹായിക്കും ദൈവത്തിൻ്റെ വാചനം ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ അല്ലേ. അവളിത് ഞാൻ വായിച്ചാണെന്ന് പറഞ്ഞിരിക്കരുത്. ദൈവത്തിന് ആത്മാ ഉണർത്തതാണ്, വീണ്ടും വായിച്ചോണം, വീണ്ടും ധ്യാനിച്ചോണം, വീണ്ടും ധ്യാനിച്ചോണം. കാരണം അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ എഴുതപ്പെടുന്നത്, ഉള്ളിലെഴുതപ്പെട്ട വചനം അല്ലേ.
അപ്രകാരം ഉറപ്പോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ അതിനുവേണ്ടി ഒരു വചനം വീണ്ടും ലഭിക്കാനായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ അന്വേഷിക്കുക, നമ്മളീ പറഞ്ഞതായിട്ടുള്ള മേഖലയിലേക്ക് പ്രവേശിക്കുക. അവിടെ ഞാൻ നേരത്തെ ഓർപ്പിച്ചു, നമ്മെ തന്നെ ദൈവത്തനിലേക്ക് ഓഫർ ചെയ്യുക, യാഗമായിട്ട് സമർപ്പിക്കുക, നമ്മുടെ ഹെൽപ്ലെസ്നെസ് പറയുക, സറണ്ടർ, നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. തവ എന്നെക്കൊണ്ട് ഇത് സാധ്യമല്ല. അല്ലെ, പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ അത് വിളിച്ചു പറയുന്നത് എനിക്ക് അസാധ്യമാണ്, എനിക്ക് സഹായം വേണം. ഇത്ര പേർക്കത് മനസ്സിലായല്ലേ? പ്രാർത്ഥന എന്ന് പറയുക, ഞാൻ എനിക്ക് അസാധ്യമാണ്, എനിക്കൊരു സഹായം വേണം. ഇതാണ് പ്രാർത്ഥനയുടെ സിമ്പിൾ മീനിങ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ചെന്ന് ഓർഡറൊന്നും കൊടുക്കരുത് ദൈവത്തിന്. അല്ലേ, ചിലൊക്കെ അന്ന് മുഷ്ടിയൊക്കെ ആണ് ഉച്ചുരുട്ടി ഇപ്പം തന്നില്ലെങ്കിൽ, അല്ലേ, ജസ്റ്റ് പോഷത്വം കേട്ടോ, പോഷത്വം. ദൈവത്തിനറിയാം നമുക്ക് എന്താ നൽകേണ്ടത്, അല്ലേ. നമുക്ക് ചോദിക്കാം, ഏത് ആത്മീയമായിട്ട് എല്ലാ വാഗ്ദത്തങ്ങളും നമുക്ക് ചോദിക്കാം. അതിന് മല്ല് പിടിക്കാം, അതിന് മല്ല് പിടിക്കാം, കുഴപ്പമില്ല. അല്ലേ, ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്ന മുൻപായിട്ട് ലാസ്റ്റിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ മേഖല എല്ലാം തീർക്കാനൊക്കെ എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഇൻ യു, യു ആർ ഇൻ ക്രൈസ്റ്റ്. അത് നിങ്ങൾ അന്വേഷിക്കണം, അതെന്താണ്. ദൈവവചനത്തിലൂടെ നാം ക്രിസ്തുവിൽ, ക്രിസ്തു നമ്മിൽ. ജോൺ 14:4, ഞാൻ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിപ്പീൻ. ഇത് അന്വേഷിക്കണം. ഇതെന്താണപ്പച്ച, നാം സാധാരണ അന്വേഷിക്കുന്നത്, അതായത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അത് ഒരു പക്ഷെങ്കിൽ എവിടെയെങ്കിലും വായിച്ചായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തി കാണും. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മളിത് അന്വേഷിക്കുന്നത്. ഈ ഭൂമിയിലെ കാര്യം ഞാനീ പറയാം, അവിടെ ഒരു സംഭവം നടന്നു, അല്ലേ, നമ്മളത് അന്വേഷിക്കും. എന്നിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും, ആ ഇതാണോ സംഭവം. അപ്പോൾ ദൈവവചനത്തിലൂടെ ഇതെല്ലാം നമ്മെ അറിയിക്കുക, എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിലും വസിക്കും. അത് തികച്ചും ആത്മീയമാണ്, ആത്മീയത്തിലെ ഉന്നതമായ മേഖലയാണ്. അപ്പോൾ നമ്മളത് ആത്മാവിൽ അന്വേഷിക്കാതെ നമുക്കിത് കണ്ടെത്താനൊക്കെ, അല്ല വാക്യം വെറുതെ വായിച്ചാൽ അത് കിട്ടുക. 15-ാമത്തെ അധ്യായം വളരെ പവർഫുള്ളായിട്ടുള്ള അധ്യായമാണ്, ഒന്നാകുന്ന ഇൻ ക്രൈസ്റ്റ്, എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിലും വസിക്കും. പൊതുവെ ക്രിസ്ത്യാനികൾക്ക് ഇതൊക്കെ അറിയാം, വാക്യങ്ങളെല്ലാം കാണാൻ അറിയാം, അല്ലേ, യേശു ക്രിസ്തുവിനെ പറ്റി അറിയാം. എന്നാൽ അതിൻ്റെ ബിയോണ്ടിലേക്ക് നമ്മൾ പോകുന്നില്ല. യേശു ക്രിസ്തു എനിക്ക് 2000 വർഷം കൊണ്ട് കാൽവറി മരിച്ചു, എന്നെ രക്ഷിച്ചു, ഞാൻ സ്നാനപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം ബൈബിളിൽ കൂടെ ഒരു ഒരു നോളജ്, പ്രോബബ്ലി ഹെഡ് നോളജ്, നമ്മളതിനനുസരിച്ച് തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിനപ്പുറത്തായിട്ട് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിൽ നമ്മൾ ആക്ച്വലി ചെന്നെത്തുന്നതായിട്ടുള്ള പാത ഒരു നല്ല പൊങ്കുമ പിൻപറ്റുന്നില്ല. നമ്മൾ യേശുവിനെ വിശ്വസിക്കും, ദൈവത്തെ വിശ്വസിക്കും, നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മറുപടിയുണ്ട്. എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങൾ, യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്, ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം, ഒരു റിയാലിറ്റി, അത് നമുക്കറിയാം, നോളജുണ്ട്. ചില അളവുകളിലൊക്കെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, നമുക്ക് ആത്മാവിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് മാത്രം നടക്കുന്ന ഒരു ജീവിതം, അങ്ങനൊരു ജീവിതമുണ്ടോ? യേശു കർത്താവ് നമ്മിൽ വസിക്കുന്ന, എന്നിൽ വസിപ്പിക്കും, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്ത പോലെ എന്നിൽ വസിച്ചിട്ടല്ല നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ അതേ ജീവിതമാണ് നമ്മളുടെ. ഈ കൈ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, മിനിസ്ട്രിയൊക്കെ ചെയ്യാം. നമുക്ക് നല്ലൊരു കരിസ്മയുണ്ടെങ്കിൽ, നമുക്ക് ഈനോ നല്ലൊരു വാചാലതയുണ്ടെങ്കിൽ, അത് അറിയിക്കേണ്ട പോലെ ഈ അറിയിക്കുമ്പോൾ ആൾക്കാർ വീണെന്നിരിക്കും, അല്ലേ. പണ്ട് ദേവദാസിനെ പറ്റി പറഞ്ഞു, ക്രൂശ് നല്ല പോലെ അങ്ങ് ചിത്രീകരിക്കുമായിരുന്നു, പുള്ളിയും കരയും, ഇരിക്കുന്നവരും കരയും. പക്ഷേ ആത്മാവിലാണോ സംഭവം നടക്കുന്നത്? കാരണം അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ ഇറ്റ് വാസ് വണ്ടർഫുൾ.
അനേകരുടെ ഇമോഷണൽ മേഖലയെ ടച്ച് ചെയ്യും അല്ലേ. പക്ഷെ അതിലുപരിയാണ് ഇതിൻ്റെ റിയാലിറ്റി, ഇത് ആത്മാവിലുള്ള പ്രവൃത്തി. ഇപ്പോൾ വീണ്ടും ജന്മം എന്ന് പറയുമ്പോൾ കരണ നിർബന്ധമൊന്നുമില്ല, അത് ആത്മാവിൽ നടക്കുന്നൊരു പ്രവൃത്തിയാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ അറ്റൈൻ ചെയ്യാൻ കഴിയും? ഇവിടെയാണ്, ഇതാണ് നമ്മൾ ഏർലി മോർണിംഗിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലിരിക്കുമ്പോൾ അന്വേഷിക്കാം അല്ലേ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നിൽ വസിക്കും ഞാൻ നിങ്ങളിലും വസിക്കും, അത് എത്രത്തോളം പോയി ദൈവസന്നിധിയിൽ ഇരുന്ന് അതാ ഇതെനിക്ക് സ്തോത്രം അല്ല ഇത് വെളിപ്പെടുത്തി തരണം. നമ്മൾ കാത്തിരിക്കുക അല്ലേ. ദാവീദ് ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനോ ഈ പ്രിവിലേജൊന്നും ദാവീദിനില്ലായിരുന്നു, ആത്മാവിൻ്റെ പ്രവൃത്തി അളവിലില്ലായിരുന്നു ദാവീദിൽ. ആത്മാവുണ്ടായിരുന്നു, എന്നാൽ ഈ അളവിലില്ല അല്ലേ. താൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ അപേക്ഷിക്കും, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്തിന് കാണണം, അവൻ്റെ മന്ദിരത്തിൽ എനിക്ക് ധ്യാനിക്കണം, എൻ്റെ ആയുഷ്കാലമൊക്കെയും അവൻ്റെ ആലയത്തിൽ പാർക്കേണ്ടത്. ഇപ്പം നമ്മുടെ ജീവിതം വന്നപ്പോൾ നമ്മളെ ആലയമാക്കി, പക്ഷേ അന്ന് കല്ലും മണ്ണും കൊണ്ടുള്ള ഒരു ആലയമാണ് അല്ലേ. ആലയത്തിലായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇപ്പോൾ പുതിയ കവനൻ്റില്ല, ന്യൂ കവനൻ്റില്ല, നമ്മളെ ആലയങ്ങളാക്കി. നമ്മളത് നമുക്കതിൻ്റെ യാഥാർത്ഥ്യം അറിയാമോ? ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചകളിലെ ക്ലാസ്സുകൾ അതായിരുന്നു, ആത്മീയ ഗൃഹം, ആത്മീയ യാഗം, പിന്നെ പുരോഹിത വർഗം, വിശുദ്ധ പുരോഹിത വർഗം. അത് നമ്മുടെ ജീവിതം, കുടുംബജീവിതം, സഭാജീവിതം, ഈ മൂന്ന് മേഖലകൾ. ആക്ച്വലി ആദ്യത്തെ മേഖല ടച്ച് ചെയ്തോളൂ അല്ലേ. നമ്മുടെ കുടുംബം ഒരു ആലയമാണ്, ഫോ ദൈവത്തിൻ്റെ സാന്നിധ്യം വഹിക്കുന്നു അല്ലേ. പുരോഹിതനും പുരോഹിതനോട് ചേർന്ന് തക്ക തുണയും കുഞ്ഞുങ്ങളും, പുരോഹിതന്മാരായിട്ട് വളർത്തപ്പെടേണ്ട കുഞ്ഞുങ്ങൾ അല്ലേ, ആകേണ്ട കുഞ്ഞുങ്ങൾ. അപ്പോൾ നമുക്ക് ആ ബോധമുണ്ടോ അല്ലേ? നമ്മുടെ തന്നെ ചോദിക്കണം. ആദ്യത്തെ മൂന്ന് ഗോസ്പൽ, മത്തായി, മർക്കോസ്, ലൂക്കോസിൽ ഈ ട്രൂത്ത് നമ്മളെ കാണിക്കുക, അതായത് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം, യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം, മിനിസ്ട്രി. ഇതാണ് പ്രധാനമായിട്ട് മൂന്ന് ഗോസ്പൽ. അതെല്ലാം എക്സ്റ്റേണൽ അല്ല, എല്ലാം ഡോക്ടറിനെ അല്ലെങ്കിൽ ചരിത്രങ്ങൾ നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നു. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം വരുമ്പോൾ അത് പുറമേ ഉള്ളതല്ല, അത് അകത്ത അല്ലേ. പുറമേ നടന്നതായിട്ടുള്ള യേശു കർത്താവിൻ്റെ പ്രവൃത്തികളും ഉപദേശങ്ങളും ശുശ്രൂഷകളും എല്ലാം ആ ലേഖനങ്ങളിൽ അല്ലെങ്കിൽ ആ സുവിശേഷങ്ങൾ എഴുതുമ്പോൾ യോഹന്നാൻ അപ്പോസ്തോലന്, അതാണ് യോഹന്നാൻ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, അതെല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ലൈഫായിട്ട് തരും. അതാണ് ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുമായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു അല്ലേ. അപ്പോൾ യേശു കർത്താവ് അവിടെ ഈനോ ഈ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ ആ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് യേശു ക്രിസ്തുവിലുള്ളതെല്ലാം നമ്മളിലേക്ക് പകരുന്ന ഒരു ജീവിതം അല്ലേ. എന്നിൽ വസിപ്പിക്കും ഞാൻ നിങ്ങളിലും വസിക്കും, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ. അപ്പോൾ എല്ലാം ഫലം കായ്ക്കുന്ന വിഷയങ്ങൾ, നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു, നിങ്ങളെന്നെ തിരഞ്ഞെടുത്താൽ ഞാൻ നിങ്ങളെ നിങ്ങൾ പോയി ഫലം കായ്പാൻ, നിങ്ങളുടെ ഫലം നിലനിൽക്കാൻ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. ആ ലൈഫ്, ദൈവത്തിൻ്റെ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വസിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അല്ലേ. ക്രിസ്തുവിനെ അവിടെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തു വസിക്കുന്നതായിട്ടുള്ള കുറേ പുത്രന്മാരെ പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലേ. അല്ലേ, അവിടെയാണ് അവരുടെ മേൽ ഊതിയിട്ട് യേശു കർത്താവ് പറയുന്നത്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഓ, ആ അളവിലൊരു ദൈവത്തിൻ്റെ ശബ്ദം, ഈ അരുമനാഥൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഉയർപ്പിൻ്റെ മേഖലയില്ല അത് അല്ലേ. ഗലീലയിൽ കിടന്നാൽ ഒക്കത്തില്ല, ഉയർപ്പിൻ്റെ മേഖലയിലേക്ക് നമ്മൾ വരണം, ആ ടച്ച് നമുക്ക് ലഭിക്കണം. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. നിങ്ങളെ ഫലം കായ്പാൻ, നിലനിൽക്കുന്ന ഫലം കായ്പാൻ അല്ലേ. കുറേ ആത്മാക്കളെ കൊണ്ട് ഇതിനകത്ത് കൊണ്ടുവരേണ്ടത് അടിയും ഇടിയും കിട്ടാനല്ല അല്ലേ. ദേശിമാരുടെയൊക്കെ കഷ്ടകാലമാണ് ഞാൻ ഈ നാളുകളിൽ, യുദ്ധക്കളമാണ് സഭ, ഇവിടുന്നും ഇല്ല. ഇനോ ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവിടെയും കാണും, ഒന്നും മോശമൊന്നുമല്ല പൊതുവായിട്ട്.
അല്ലേ? ഇത് യുദ്ധക്കളമല്ല, യുദ്ധക്കളം അവർ തരത്തില്ല പിശാചിനോട്. ഇനോ പിശാചിനോടുള്ള യുദ്ധത്തിനു വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു കൂട്ടം അല്ലേ ലുയാ സ്തോത്രം അല്ലേ. എന്നാൽ പിശാചിനുള്ള യുദ്ധമല്ല പ്രധാനം, നമ്മൾ ആത്മപൂർണരായി കഴിഞ്ഞു കഴിഞ്ഞാൽ സർവായുധ വർഗം ധരിച്ചു കഴിഞ്ഞാൽ അവൻ മാറി നിൽക്കത്തേ ഉള്ളൂ അല്ലേ ഇല്ല, അടുക്കാനൊക്കെ തന്നെ. ഓ അതിലേക്ക് സഭ വരണം. ഇന്ന് നമ്മൾ പിശാചിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, ഇതൊട്ട് ജയിക്കുമോ അതുമില്ല. സഭയ്ക്കകത്ത് സ്തോത്രം ഹാലേ ലുയ ഒരു കൂട്ടം യേശു ക്രിസ്തുവിൻ്റെ അളവിലേക്ക് വളർന്നെത്തണം. ഇതാണ് ദൈവസഭ അല്ലേ. അപ്പം അങ്ങനൊരു സഭ വളരുകയാണെങ്കിൽ ഓ ദൈവമായിരിക്കും കൊണ്ടുവരുന്നത് ഒരുവനെ അല്ലേ, ജീവി വിടിവിക്കപ്പെടുന്നവനെ കൊണ്ടുവരും. നമുക്ക് അല്ലാത്തതെല്ലാം കൊണ്ട് നമ്മളെന്തിനെ വെറുതെ നമ്മുടെ സമയം കളയുന്നത്, അതിനെല്ലാം കൊണ്ട് കെട്ടിപ്പൊക്കി വലിച്ച് ഇതൊക്കെ ശരിയാകുമോ അതുമില്ല അല്ലേ. നമ്മുടെ നടുവൊടിയുക പാസ്റ്റർമാരുടെ, വൈ വി ആർ വേസ്റ്റിംഗ് അവർ ടൈം. അതുകൊണ്ടൊരു ഒരു 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 നിലനിൽക്കുന്ന പ്രവൃത്തി, അഞ്ച് പേരെ ഉള്ളെങ്കിൽ അഞ്ച് ശിഷ്യന്മാരെ വാർത്തെടുത്താട്ട്. സ്തോത്രം, എത്ര പേരെന്നോട് കൂടെ ഉണ്ട്. ഓ ഹല്ലേലൂയ. അവിടെ ലൈഫ് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. ആൻഡ് യുനോ യുനോ അത് വന്നും പോയി നിൽക്കുകയല്ല, കണ്ടിന്യൂ, അതായത് നിരന്തരമായിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ഓ നിരന്തരം അല്ലേ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും സ്തോത്രം ഹല്ലേലൂയ, ദൈവസഭയിൽ വരുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അബൈഡിങ്ങിലാണെങ്കിൽ ഈ പന്നക്കാര്യങ്ങളൊക്കെ നടക്കുമോ ദൈവമക്കളെ അല്ലേ. ദൈവസഭയിലൊക്കെ വന്ന് എന്ത് ഗൗരവമുള്ളവരായിരിക്കും സ്തോത്രം. കാരണം ദൈവം മനുഷ്യരെ അങ്ങോട്ട് കയറി വരുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ടാണ് കടന്നു വരുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനെ വഹിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത് അല്ലേ. ഈ മൺകൂടാരങ്ങളിൽ ദൈവത്തിൻ്റെ നിക്ഷേപമാണ് പകർന്നിരിക്കുന്നത്, ദിവ്യ സ്വഭാവങ്ങളൊരു കൂട്ടമാണ് വരുന്നത്. അതാണ് ദൈവത്തിൻ്റെ സഭ, മനോഹരം. ഓ ഹല്ലേലൂയ. ഇല്ലേ, അവിടെ സ്നേഹം, അവിടെ സന്തോഷം, അവിടെ സമാധാനം, അവിടെ ദയ, അവിടെ വിശ്വസ്ത, അവിടെ പരോപകാരം അല്ലേ, അവിടെ ദീർഘക്ഷമ, സൗമ്യത, ഇന്ദ്രിയജ്, ഇതെല്ലാം നിറഞ്ഞ ഒരു കൂട്ടമാണ് വാ ദൈവരാജ്യം, ഭൂമിയിൽ ദൈവരാജ്യം. ഇത് ബുദ്ധിയിൽ കാണുന്നൊരു വിഷയമല്ല, നമ്മൾ പ്രാപിച്ചെടുക്കേണ്ട ഈ ഒരു ജീവിതം നമ്മൾ പ്രാപിച്ചെടുക്കേണ്ട. ദൈവത്തിൻ്റെ സർവസമ്പൂർണതയുമായിട്ട് യേശു കർത്താവ് വന്നത് നമ്മളെ സമ്പൂർണന്മാരാക്കുവാനായിട്ടാണ്. ഓ ഹല്ലേലൂയ. കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് യേശു കർത്താവ് വന്നത് ആ നിറവിൽ നിന്ന് നമുക്ക് നിറവിനെ നൽകുവാനായിട്ടാണ് അല്ലേ. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി അയച്ചത് ആത്മാവിൻ്റെ നിറവിലും കൂട്ടായ്മയിലും അനുസരണയിൽ ജീവിക്കുവാനായിട്ടാണ് അല്ലേ. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അല്ലേ. നമ്മളാരാ? നമ്മൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ, സ്വർഗീയന്മാരാകുവാനുള്ള യാത്രയാണ്. ദൈവപുത്രന്മാർ, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്ന ഒരു യാത്രയിലാണ് നമ്മൾ. തേജസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തേജസ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ മഹിമയുടെ, അല്ലെങ്കിൽ യേശു കർത്താവ് വരുമ്പോൾ ആ തേജസ് വെളിപ്പെടുവാൻ തക്കവണ്ണം ഉള്ള ഇൻഗ്രീഡിയൻസ്, ദിവ്യമായിട്ടുള്ള സ്വഭാവങ്ങളാൽ ഇത് നിറഞ്ഞുകൊണ്ടിരിക്കുക, അതാ നമ്മുടെ വിളി അല്ലേ. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ, സത്യത്തിൻ്റെ ആത്മാവിനെ വഹിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനം, സത്യവചനം ഉള്ളിലുള്ളവർ മാത്രമാണ് ഇറ്റേണൽ ലൈഫ്, നിത്യത, നിത്യതയ്ക്ക് വേണ്ടി ഒരു യാത്ര. ഇതാണ് നമ്മുടെ വിളി. ഇതൊക്കെ പ്രാപിക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു മേഖലയാണ് ദൈവമായിട്ടുള്ള കൂട്ടായ്മ, ഏകാഗ്രത, ഏകാന്തത്തിൽ പരിശുദ്ധനേ. ഹല്ലേലൂയ. ഇപ്പം ഞാനിപ്പോൾ ഈ വചനം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും നമുക്കിരിക്കാം പ്രഭാതത്തിൽ. ഹല്ലേലൂയ. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ സമയം കൂടുതൽ കണ്ടെത്തും. ദൈവദാസന് അതിൽ കൂടുതലിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ഓർപ്പിച്ചതുപോലെ ഹിഡൻ, അദൃശ്യമായിട്ടുള്ള മേഖലയിലായിരിക്കണം നാം സഞ്ചരിക്കേണ്ടത് അല്ലേ. നമ്മുടെ ശരീരം ഇവിടെ ഉണ്ട്, ഭൂമിയിലുണ്ട്, പക്ഷേ നമ്മുടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നവരാണ്. അത് അദൃശ്യ മേഖലയാണ് അല്ലേ. അപ്പോസ്തലന്മാരെ യാത്രയാണ് ചെയ്തത്. പിതാവ് അവർക്ക് ഉപദേശം കൊടുത്തിട്ട് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് അല്ലേ. അങ്ങോട്ടിറങ്ങി വരികയല്ല കർത്താവ്, നമ്മൾ അങ്ങോട്ട് പോകുക. എത്ര പേർക്കത് കിട്ടി? സ്വർഗസ്ഥലങ്ങൾ നമ്മളെ ഇരുത്തിയിരിക്കും അല്ലേ. നമ്മുടെ ശരീരം ഇവിടെ ഉണ്ട് ഈ പ്രവൃത്തിക്ക് വേണ്ടി, പക്ഷെ നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സ്, നാം അന്വേഷിക്കുന്നത് നാം ക്രിസ്തുവിൽ സ്വർഗസ്ഥലങ്ങളിലുള്ളതാണ്. അവരാണ് അല്ലേ മരിച്ച്, അവരുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓ ഹല്ലേലൂയ. അത് ഡയറക്റ്റായിട്ട് ഹല്ലേലൂയ സ്തോത്രം, ആത്മാവാകുന്ന കർത്താവുമായിട്ട്, ആത്മാവ് അല്ലേ മറഞ്ഞെന്നാണ് ഇപ്പം തന്നെ കർത്താവ്
അതെന്നെ ഈ ദിവസങ്ങൾ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, അതിൻ്റെ മുകളിൽ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശം കൊടുത്തതിന് ശേഷമാണ് അടുത്ത വാക്ക് 9. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകയെ അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ടു, അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ഒരു മേഘം അവനെ മൂടിയിട്ടു. ആ മേഘം നമ്മൾ കണ്ടു, മോശ കയറുമ്പോൾ മേഘത്തിനുള്ളിലേക്ക് കയറുക അല്ലേ, ദൈവത്തെ കാണുക. ആലയം മേഘം കൊണ്ട് പൊതിഞ്ഞു അല്ലേ, അദൃശ്യമാണ്. ഇവിടെ യേശു കഥ, ഇതുവരെ അവർ കണ്ട യേശുവാണ്. 3.5 വർഷക്കാലം കൂടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് മരിച്ചുയർത്തെഴുന്നേറ്റ് വീണ്ടും പ്രത്യക്ഷമാകുന്നു. എന്നാൽ ഈ മേഘം ഈ സമയത്ത് താൻ മറയുക അല്ലേ, ഒരു അദൃശ്യമായിട്ടുള്ള മേഖലയിലേക്ക് തന്നെടുക്കപ്പെടുക. എന്നാൽ അതിന് മുൻപായിട്ട് തന്നെ വരുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങളെയും അദൃശ്യ മേഖലയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് വേണ്ടി അയക്കുക. എത്ര പേർക്കത് കിട്ടി? ഹാലലൂയ. തലയാകുന്ന ക്രിസ്തു മേഘത്തിൽ പൊതിയപ്പെടുമ്പോൾ പെന്തക്കോസ് നാൾ വരുമ്പോൾ ശരീരമാകുന്ന സഭയും മേഘത്താൽ മുടങ്ങുക, അങ്ങനെയാണ് അവർ ഒന്നാകുന്നത്. സ്തോത്രം. നമ്മളും ദൈവത്തിൻ്റെ സഭയെ അദൃശ്യമായിട്ടുള്ളൊരു മേഖലയിലേക്ക് പ്രവേശിക്കും. ഓ ഹാലലൂയ. എത്ര പേർക്ക് കിട്ടിയത്? ഹാലലൂയ. നമ്മൾ അവിടെ ഇരിക്കും, നമ്മുടെ ശരീരം എവിടെ, എത്ര ശക്തമായിരിക്കും ദൈവമക്കളെ. അതാണ് സ്വർഗീയന്മാർ അല്ലേ, അതാണ് സ്വർഗീയന്മാർ. പുസ്തകങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ, നേരിലൊക്കെ തട്ടുമ്പോൾ, പ്രവൃത്തികൾ നടക്കുന്നതിൻ്റെ കാര്യം, അവർ സ്വർഗസ്ഥാനങ്ങളില്ല. ഓ ഹാല, ഇത് പ്രാപിച്ചെടുക്കണം. ഇത് സാധ്യമാണോ? യെസ്, സാധ്യം. അതിലേക്കൊരു യാത്ര ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എനിക്കിത് പ്രാപിച്ചെടുക്കണം. ഹാലലൂയ. അപ്പോൾ ഞാൻ കൂടുതൽ സമയം അദൃശ്യ മേഖല തന്നെയാണ്. മിനിസ്ട്രിയൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് അദൃശ്യ മേഖലയാണ്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ഇതൊരു ദൃശ്യമായിട്ടുള്ളൊരു ഭൗമിക മേഖലയാണെന്ന്? അല്ല, നമ്മൾ ഇതാണ്. ഇവിടെ നമ്മൾ നോക്കുക, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെവിടെ ആയിരിക്കുന്നത്? നമ്മളെവിടെ ആയിരിക്കുന്നത്? എത്ര പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ അദൃശ്യ മേഖലയിലാണെന്ന്? നമ്മൾ വേറെ എവിടെയെങ്കിലും പോയോ? നിങ്ങളുടെ വീട്ടിലെങ്ങാനും പോയോ ഇതിൻ്റെ ഇടയ്ക്ക്? ഇല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അല്ലേ, നമ്മൾ അദൃശ്യമായിട്ടുള്ള മേഖലയിലാണ്. നമ്മളെല്ലാം സ്വർഗീയമായതാണ് ചിന്തിച്ചത് അല്ലേ. ഈ സത്യം അറിയിക്കണം. ഈ സത്യം, ഹല്ലേലൂയ, സ്തോത്രം, അനേക ജീവിതങ്ങൾ ഏറ്റെടുക്കണം. സ്വർഗീയന്മാരാകുവാനായിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള സന്ദേശം ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ അനേക സ്ഥാനങ്ങൾ വിളിച്ചറിയിക്കുവാൻ തക്കവണ്ണം അനേകർ എഴുന്നേൽക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? ഹല്ലേലൂയ. ഒരു ചെറിയ കൂട്ടം, ഇതിനകത്ത് പ്രഗത്ഭന്മാരാരുമില്ല, വെറും സാധാരണക്കാരാണ് അല്ലേ. കർത്താവ് തിരഞ്ഞെടുത്ത വെറും സാധാരണക്കാരെ. നിങ്ങളെന്തിനാണ് കൊണ്ടുവന്നത്? ഹല്ലേലൂയ. ഗെറ്റ് റെഡി. ഈ മെസ്സേജ് നഷ്ടപ്പെടരുത്. ഇത് വെറുതെ കേട്ട് പോകരുത് അല്ലേ. നിങ്ങളുടെ ഉള്ളിൽ ഒരു പക്ഷെങ്കിൽ ഇത് അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും, എന്നാലത് അവിടെ കൊണ്ട് അവസാനിക്കരുത്. ഇത് കത്താൻ തുടങ്ങണം. ഇതിൽ നിന്നൊരു വളർച്ച വരണം. യഥാർത്ഥ സ്വർഗീയന്മാരായിട്ട് തീർന്ന് സ്വർഗീയമായത് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരണം അല്ലേ. അതിനുവേണ്ടി നമ്മളെ താഴ്ത്താം, അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് വചനങ്ങളാണ് നമ്മെ അനുഗ്രഹിക്കാം.